സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നവംബറിന്റെ പിറവിയിൽ സ്വർഗപ്രാപ്തി നേടിയ സകല വിശുദ്ധരുടെയും തിരുനാളാണ്. യഥാർത്ഥത്തിൽ ഈ തിരുനാൾ പുണ്യവന്മാരുടെ ഐക്യത്തെ ആഘോഷിക്കുന്ന ഒന്നിന്റെ ആരംഭമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധന്മാരെ സഭ ആഘോഷിക്കുന്നത് വീരാരാധനയുടെ പരിവേഷത്തിലല്ല, സഭയുടെ ആന്തരിക ജീവിതത്തിന്റെ പരിപൂർണതയും വിജയത്തിന്റെയും ഭാവമായിട്ടാണ്. രക്ഷാകര ചരിത്രമെന്ന ഒന്നുണ്ടെന്ന് ദീപ്തമായ ഓർമ്മയുണർത്തുന്ന സഭ ഈ ചരിത്രം എങ്ങനെ നിറവേറുന്നുവെന്നുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണത നേടുന്നുവെന്ന് അത് വിശുദ്ധമായ ജീവിത വഴികളിലൂടെയാണ് വെളിവാകുന്നത്. ചരിത്രത്തിൽ നിന്ന് യുഗാന്ത്യത്തിലേക്കുള്ള വിജയയാത്രയാണിത്. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ വിശ്വസ്തവും അത്യന്തം വിശ്വാസയോഗ്യവുമാണെന്ന വിജയ വിളംബരമാണ് ഓരോ വിശുദ്ധന്റെയും ജീവിതങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ക്രിസ്തു മാതൃക പേരുന്നു. ക്രിസ്റ്റലോജിക്കൽ പരിശുദ്ധാത്മാവിന്റെ ചരണങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുന്നു. ന്യൂമറ്റോളജിക്കൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുനാഥൻ മനുഷ്യന്റെ പൂർണ്ണതയെ കുറിക്കുന്നത് പോലെ ഓരോ മനുഷ്യരും ഈ പൂർണ്ണതയിലേക്ക് ആനയിക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് തന്റെ കൃപാവർഷം ചൊരിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണ്ണിൽ തൊട്ടു നിൽക്കുന്ന നമ്മുടെ മണ്ണണിഞ്ഞ വേദനകളെ നാഥൻ സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശികയായ ബിയാറ്റിറ്റ്യൂഡ്സ് ഇന്ന് പ്രഘോഷിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹീതർ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസമാനരായി തീരുന്നവരെന്നർത്ഥം. മത്തായി 5:1 ഇഹലോക സഹനങ്ങളിലെ കൃപാപൂർണമായ ഭാഗഭാഗത്വം നമ്മെ ദൈവത്തെ പോലെ തന്നെ ആക്കി മാറ്റുന്നു ക്രിസ്തു വഴിയായി. അതുകൊണ്ട് തന്നെ ഇന്ന് വിജയമഹത്വത്തിൽ വിശുദ്ധരോടൊപ്പം ഇഹലോകത്തിൽ വിശ്വാസ പരീക്ഷണങ്ങളോട് പടപൊരുതുന്ന സ്നേഹത്തിൽ വേരൂന്നി വളരുന്ന നമ്മളും വിശുദ്ധരായി മാറുകയാണ്. നിങ്ങൾ ആഹ്ലാദിക്കുവൻ, ആനന്ദിക്കുവൻ, നാഥൻ പറയുകയാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ. സമീപകാലത്ത് വിശുദ്ധിയെയും ക്രിസ്തീയ പൂർണ്ണതയെയും കുറിച്ച് നവമായ രേഖകൾ പകർന്നപ്പോൾ ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു പ്രബോധനത്തിൻ്റെ പേര് പോലും ഗൗദ്യത്തെ എത് എക്സുൽത്താത്തെ എന്നാണ്, ആഹ്ലാദിക്കുവൻ, ആനന്ദിക്കുവൻ എന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധരുമായുള്ള നമ്മുടെ സംസർഗവും അവരെ നാം അനുകരിക്കുക എന്നതും ഐച്ഛികമായ വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന നിലയിലുള്ള കാര്യങ്ങളായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. പകരം അത് ക്രിസ്തീയ വിശ്വാസത്തെ ജീവിതത്തിൽ സമ്പൂർണമായി അവതരിപ്പിക്കുക എന്ന സാർവത്രിക വിളിയുടെ പ്രകാശനമായി തന്നെ നാം മനസ്സിലാക്കണം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പരിശുദ്ധാത്മാവിൽ നിന്നുളവാകുന്ന കൂട്ടായ്മ, കൊയിനോണിയയെക്കുറിച്ച്. അതിൻ്റെ തുടർത്താളമായിട്ടാണ് നാം വിശുദ്ധരുടെ ഐക്യത്തെ, കൊയിനോണിയ തോ ആഗ്ജിയോൺ, മനസ്സിലാക്കേണ്ടത്. സ്വർഗസ്ഥരായ വിശുദ്ധരുടെ വിജയസഭയും ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളുടെ സഹനസഭയും പിന്നെ ഇവിടെ വിശ്വാസ വിജയത്തിനായി യത്നിക്കുന്ന നമ്മുടെ സമരസഭയും ചേർന്നാണ് വിശുദ്ധരുടെ കൂട്ടായ്മ. ഇവിടെയെല്ലാം ഒരു പൊതുതന്തുവുമുണ്ട്. ക്രിസ്തു വഴി ദൈവിക സ്നേഹത്താൽ രൂപാന്തരം പ്രാപിക്കുന്നവരാണ് നമ്മളെന്ന്. ഈ രൂപാന്തരീകരണം സാധ്യമാകുന്നത് നാം ഒറ്റപ്പെട്ട് അകന്നുമാറി നിൽക്കുമ്പോഴല്ല, ഐസൊലേറ്റഡ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഒരേ ഒരു ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അവിടെ ഓരോരുത്തരും താൻ താങ്കളുടെ തനിമ ദൈവസന്നിധിയിൽ വെളിവാക്കുകയാണ്. ഓരോ വ്യക്തിയും പകരം വയ്ക്കാനാകാത്ത ഒരു വിശുദ്ധനായി മാറുന്നു. വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്തിൽ വിടരുന്ന ഒരു പ്രഖ്യാപനമാണ് പുണ്യവാന്മാരുടെ ഐക്യമെന്നത്. 9-ാം നൂറ്റാണ്ടിലാണ് ഇത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി മാറിയത് എന്ന് വെച്ച് ആ പ്രഖ്യാപനം ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ആശയമാണെന്ന് കരുതരുത്. സഭ അത്രകാലം തൻ്റെ ജീവിതാനുഭവം കൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. വിശ്വാസം ജീവിതത്തിൽ എങ്ങനെ ആഴപ്പെട്ടും കനപ്പെട്ടും കാണപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പ്രഖ്യാപനം. പാപമോചനവും ശരീരങ്ങളുടെ ഉയർപ്പും നിത്യജീവിതവും ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം ഇവിടെ നിരക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വഴി നമുക്കായി പകർന്നു നൽകി എന്ന് മനസ്സിലാക്കി വേണം നാം പ്രഘോഷിക്കാൻ. ദൈവം നമ്മെ നിത്യജീവൻ അണിയിക്കുകയാണ്. ദൈവം ജീവനോട് സമൂലമായ തുറവിയുള്ളവനാണ്, റാഡിക്കലി ഓപ്പൺ ടു ലൈഫ്. ഇതൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ള പ്രമേയങ്ങളുമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ എങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നാണ് ശ്രീഹ അതുകൊണ്ട് ഇന്ന് പഠിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 3, ദൈവമുഖം തേടുന്നവൻ ദൈവത്തെപ്പോലെ വിശുദ്ധിയിൽ വിളങ്ങണമെന്ന് ഇന്ന് സങ്കീർത്തനം 24 ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം കരുണ എന്ന ദൈവാനുകരണത്തെ കണ്ടു, ലൂക്ക 6:36. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൈവിക നിയോഗങ്ങളെ, ടെലോസ്, പൂർത്തിയാക്കുമ്പോൾ നാം ദൈവിക പൂർണ്ണത തന്നെയാണ് നേടുന്നത്. സുവിശേഷ ഭാഗ്യങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം നാഥൻ അത് പറഞ്ഞിരുന്നു. മത്തായി 5:48, ഇതാ ഇപ്പോൾ ദൈവമൊരുക്കുന്ന പരിപൂർണതയുടെ വിജയപ്രഖ്യാപനമാണ് ഓരോ വിശുദ്ധരും. വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യം പിൽക്കാലത്ത് പ്രവേശിച്ചതിന് ഒരു കാരണമുണ്ട്. സഭ ആദ്യകാലം മുതലേ അനുഭവിച്ചു പോകുന്ന വിശ്വാസത്തിൻ്റെ ആഴമാണതിന്. കാരണം രക്തസാക്ഷികൾ വിശ്വാസധീരമായ മരണത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ
അത് തീവ്രമായ ക്രിസ്തുവാനുഭവമായി എല്ലാ വിശ്വാസികളും നോക്കിക്കണ്ടു. അവർ ആ രക്തസാക്ഷിത്വത്തിനായി കാംക്ഷിച്ചു. രക്തസാക്ഷികളോട് തങ്ങളെ തന്നെ താഥാത്മ്യപ്പെടുത്തി. മരണത്തോളം പുലർത്തപ്പെടുന്ന വിശ്വസ്തത, അത് ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹവിശ്വസ്തതയുടെ ധീരസാക്ഷിയായി മാറി. ഒരേ വിശ്വാസത്തിൽ പങ്കുചേരുന്ന എല്ലാവരും അതിനാൽ ഒരേ സഹനത്തിലും വിജയത്തിലും പങ്കുചേരുന്നുവെന്നും നമ്മുടെ വിശ്വാസത്തിന്റെ ആഴപ്പെട്ട അനുഭവമായി മാറാൻ തുടങ്ങി. വിശ്വാസം ജീവനോളം കനപ്പെട്ട ഭാവമാണിത്. ഈ ദിവസങ്ങളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ സഹനവും മരണവും ജീവിതവുമെല്ലാം ക്രിസ്തുവിനോടുള്ള ഐക്യമായി ശ്ലീഹ പകർന്നു തരികയായിരുന്നല്ലോ. ക്രിസ്തുവനുകരണവും ക്രിസ്തുവിനോടുള്ള ഐക്യവും. ഇന്ന് വെളിപാട് 7, കുഞ്ഞാടിനെ സദാസമയം പിൻചെല്ലുന്ന, തങ്ങളുടെ രക്തത്താൽ അങ്കികൾ കഴുകി വൃത്തിയാക്കിയ, വിജയമഹത്വം നേടിയ വിശുദ്ധരെ കുറിക്കുന്നുണ്ട്. വിശുദ്ധി എന്നത് ക്രിസ്താനുകരണമാണ്. ജീവിതസാക്ഷ്യങ്ങൾ, മാർത്തൂസ്, അതിപ്പോൾ രക്തസാക്ഷ്യങ്ങളല്ല എങ്കിൽ പോലും അത് വിശുദ്ധരുടെ ഐക്യം എന്ന വിശ്വാസാനുഭവത്തെ നമ്മിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെളിപാടിന്റെ പുസ്തകം ക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വിശ്വസ്ത സാക്ഷി എന്ന്. ഹോ മാർത്തൂസ് ഓ പിസ്തൂസ്. വിശ്വാസം സാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടണം. ദൈവസ്നേഹം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണത നേടുന്നു എന്നതിന്റെ സാക്ഷ്യം. കാരണം നമ്മളെല്ലാം വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ എഫേസ്യർ 2:19, ഫിലിപ്പിയർ 3:20.